ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്ന് നമുക്ക് ചായക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് ഈവനിങ് സ്നാക്സിന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തിട്ട് സവാളയുടെ കളറെല്ലാം മാറി വരുന്ന വരെ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയിലോട്ട് 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ക്യാബേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൈപ്പിടി നിറയെ വരും. ഇനി ക്യാബേജിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1-3 മിനിറ്റോളം വഴറ്റുമ്പോൾ തന്നെ സവാളയും ക്യാബേജും ഒക്കെ കറക്റ്റായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് മസാലകളുടെ കാര്യം പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ചേർക്കാനായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൽ നിന്ന് ഒരു പകുതി ഉരുളക്കിഴങ്ങ് മാത്രം ഇപ്പോൾ മസാലയിലോട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഈ എടുത്തിട്ടുള്ള പകുതി ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് മസാലകളോട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടെ വയ്ക്കുക. കറക്റ്റായിട്ട് മസാലകളോട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൽ നിന്ന് പകുതി ഉരുളക്കിഴങ്ങ് നമ്മളിപ്പോൾ മസാലയിലേക്ക് എടുത്തു. ഇനി ബാക്കിയുള്ള 1/2 ഉരുളക്കിഴങ്ങാണത്. ഈ ഉരുളക്കിഴങ്ങ് ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ മുഴുവനായിട്ടും ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ മുഴുവനായും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലേക്കും അരിപ്പൊടിയിലോട്ടും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ പുരട്ടിയിരുന്നെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിരിക്കും. കയ്യിലൊന്നും അധികം ഒട്ടാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കൂടുതലായിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിലത്തെ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. മസാല വയ്ക്കാനായിട്ട് നടുവിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. നമുക്കതിനുള്ളിലാണ് നടുവിലായിട്ടാണ് മസാല വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കുക. മസാലയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മസാല വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓരോ കുഴികളിലോട്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണില്ല, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഓയിലും മതി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഓരോന്നായി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങായ കാരണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചെറുതായി പൊടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുള്ളതാണ്, അതുപോലെ ഉള്ളിലുള്ള മസാലയും വേവിച്ചിട്ടുള്ളതായ കാരണം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഒരു ടീസ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നമ്മൾ വല്ലാതെ അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കുന്നത് ചീരയാണ്. ഞാനിപ്പോൾ 1 പിടിയോളം ചീര അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പാലക്കാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 പിടി നിറയെ ചീര അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ചീരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ചീരയൊക്കെ വാടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ല പോലെ വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മസാലകളുടെ ഒക്കെ ഒരു പച്ചമുളക് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 മിനിറ്റോളം കൂടെ ഏറ്റവും ഫ്ലെയിം കുറവിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് ഉരുളക്കിഴങ്ങിലേക്കും ചീരയിലേക്കും ഒക്കെ നല്ല പോലെ മസാല സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഈ മസാല നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ മസാല ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് കൂടെ ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്ന് ചെറിയ കഷ്ണങ്ങളെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതിനുള്ളിലായിട്ടാണ് ഫില്ലിങ് വയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് 1 ടീസ്പൂൺ തൊട്ടിട്ട് 1/2 ടീസ്പൂൺ വരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ സൈഡിൽ നിന്നും കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് എല്ലാ സൈഡിൽ നിന്നും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്ക് സാധാരണ ഒരു കട്ട്ലേറ്റൊക്കെ ആക്കുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയായിട്ട് കിട്ടും. ഈ രീതിയിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിരുന്ന ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും മറിച്ചിട്ടതിന് ശേഷം ഇതാ ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അര കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇനി കടല നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. 3 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ച് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടല പൊടിച്ചതിന് 2/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ മല്ലിയിലയുടെ ഒക്കെ ഒരു ഫ്ലേവറും കറക്റ്റായിട്ട് ഉരുളക്കിഴങ്ങിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലായി കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം.
അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തന്നോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്തോളൂ. താങ്ക് യു.